നിങ്ങളൊക്കെ എവിടെ? നമ്മള് എറണാകുളം മഹിളാ പ്രധാന ഏജൻസ് അസോസിയേഷൻ്റെ നമ്മുടെ അസോസിയൻ്റ് ലീഡറാണ്. ഞങ്ങള് ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇതാണ്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ശരിയാക്കി തന്ന ആളാണ്. ഇതിനെല്ലാം ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ ലീഡറിന് അറിയാൻ ശരിക്കും പറയാനായിട്ട് ഞങ്ങൾക്ക് സാറിന് അത്രയും വേണ്ടപ്പെട്ടതാണ്. ഞങ്ങൾ കേരളത്തിലെ മഹിളാ പ്രധാന ഏജൻസാണ്. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പ്രതിനിധീകരിച്ച് വന്നേക്കണതാണ്. ഞങ്ങൾക്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മഹിളാ പ്രധാന ഏജൻറ്റുമാർക്ക്. ആ അലവൻസ് നിർത്തിയ സമയത്ത് അത് ഞങ്ങളുടെ സംഘടന ഈ കേരളത്തിലെ വീട്ടമ്മമാരുടെ ഒരു ജീവിതമാർഗ്ഗമായിരുന്നു. അത് നിലച്ച സമയത്ത് ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ണുനീര് കണ്ട് ഒരു ഏജൻറ്റിനെ ആശ്രയിച്ച് അഞ്ചോ പത്തു പേര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ വരുമാനം പെട്ടെന്ന് നിന്ന സമയത്ത് ഞങ്ങളുടെ കഷ്ടത കണ്ടിട്ട് അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് അത് റെമ്യൂണറേഷൻ രൂപത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നതാണ്. ആ അദ്ദേഹത്തിനോടുള്ള കടപ്പാട് നന്ദി. മാതാപിതാക്കന്മാരോടാണ് ഭൂമിയിൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. അതുപോലെ കടപ്പാടുള്ളതാണ് ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പം അദ്ദേഹത്തിനുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കണം. എത്ര രാത്രിയായാലും ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി 18 മണിക്കൂറോളം ഒരു തരി വെള്ളം കുടിക്കാണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ സാറിനോടുള്ള ആ നന്ദിയും കടപ്പാടും ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ 1 മണിയായപ്പോഴേക്കും ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് കണ്ടകൾ അർപ്പിച്ച് പോകാനായിട്ട്. മാധു, ഉമ്മൻചാണ്ടി കേരളത്തിന് ആരായിരുന്നു എന്നുള്ളത് ഇവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം ഈ പുതുപ്പള്ളിയുടെയോ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെയോ മാത്രം നേതാവായിരുന്നില്ല. കേരളത്തിൻ്റെ ഓരോ കേരളത്തിലെ ഏത് മുക്കുമൂലയിലും ചെന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ലഭിക്കാത്ത ഒരാൾ എങ്കിലും അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ കേരളത്തിൻ്റെ ഏത് പ്രദേശത്ത് തന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ അല്ലെങ്കിൽ കരുണ ലഭിച്ച ആളുകളാണ് ഉണ്ടാവുക. നമുക്കറിയാം ഇന്നലെ ഇടുക്കി ജില്ലയിൽ നമ്മൾ പോയപ്പോൾ അവിടെയും ഒരു മലയോര മേഖലയിൽ ഒരു ഗ്രാമം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതായത് ജനസമ്പർക്ക കാലം നമുക്ക് ഓർമ്മയുണ്ട്. ജെയിൻ അന്ന് ഇടുക്കിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇടുക്കിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ഒരു സാധാരണ മനുഷ്യന് തിരുവനന്തപുരത്ത് ഭരണസേവാ കേന്ദ്രത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രയത്നമായിരുന്നു. ആ കാലത്ത് മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലുകയാണ്, ഒരു വലിയ പരിപാടി വിളിച്ചു ചേർക്കുകയാണ്, നേരിട്ട് പരാതികൾ വായിച്ചു കേൾക്കുകയും കേട്ടറിയുകയും തൊട്ടറിയുകയുമാണ്. അങ്ങനെ ജെയിൻ ഈ തിരുനക്കര മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരോട് ചോദിച്ച അതിൻ്റെ എണ്ണം എടുക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞു തീർക്കാനുണ്ടാകും. അത് എന്തൊരു വലിയ പ്രപഞ്ചമാണല്ലേ. തീർച്ചയായിട്ടും ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലേക്കും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും സഹായം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് അന്ന് ഉണ്ടായത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു തഹസിൽദാരോ പഞ്ചായത്ത് സെക്രട്ടറിയോ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം മുഖ്യമന്ത്രി അവിടെ നേരിട്ട് ചെന്ന് ലക്ഷങ്ങൾ ചിലവാക്കി എന്തിന് അത്തരം ഇടപെടൽ നടത്തുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്ന് നമുക്ക് ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം. വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് പരിഹരിക്കപ്പെടാതെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉമ്മൻചാണ്ടിയെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ ആ പ്രശ്നം ഒറ്റ നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പരിഹരിക്കപ്പെടുന്നു. വർഷങ്ങളായി ചികിത്സാ സഹായം ലഭിക്കാത്ത ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് ഒരു വാക്കും പോലും പറയുമ്പോൾ അദ്ദേഹം നേരിട്ട് ഫോൺ വിളിച്ച് ആ സഹായം ലഭ്യമാക്കുന്നു. ആശുപത്രിയിൽ നേരിട്ട് വിളിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും ഓരോ ചെറിയ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഇടപെട്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അത്തരത്തിൽ നേരിട്ട് സഹായം ലഭിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരിയിൽ നിന്നടക്കം ഇങ്ങോട്ട് എത്തുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തേടിയെത്തിയ ആളുകളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായം അല്ലാതെ അദ്ദേഹത്തിൻ്റെ കരുതൽ ഒക്കെ ലഭിച്ച ആളുകളാണ് പലരും. ഈ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ കാണാൻ ഇപ്പോൾ തേടിയെത്തുന്ന ആളുകളിൽ ഒരു പകുതി ശതമാനത്തിലുള്ള ആളുകൾക്കെങ്കിലും അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി നേരിട്ട് ഇടപെട്ടോ ആളുകളാണ് എന്നുള്ളതാണ് പ്രത്യേകത.